ഹെർബൽ ഡൈജസ്റ്റിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. ഇന്ന് പലതരം പനികളുടെ ഒരു കാലമാണ്. പേടിപ്പെടുത്തുന്ന പല പേരുകളിട്ട് ഓരോരോ പനി വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കുറേ മരുന്നുകൾ കഴിച്ച് കുറച്ച് ദിവസം കൊണ്ട് ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് പനി മാറ്റാറുമുണ്ട്. അതിന് ശേഷം അതിൻ്റെ ക്ഷീണം തീരണമെങ്കിൽ പിന്നെ കുറഞ്ഞ ഒരു മാസം എടുക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടന്നു വന്നിരുന്ന ഒരു നിസ്സാര ചികിത്സയുണ്ട്. നിസ്സാരമല്ല ചികിത്സ പറയുകയാണെങ്കിൽ, കാരണം അതിൻ്റെ പ്രയോജനം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഭയങ്കര ചികിത്സയാണ്. പക്ഷേ അതിനുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ സംബന്ധിച്ച് പ്രാപ്യമാണ്, കിട്ടാൻ സൗകര്യമുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ആർക്കെങ്കിലും പനി വരുമ്പോൾ ഈ പറയുന്ന സംഗതി ശരിയാണോ എന്നറിയാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇതിന് യാതൊരു ചിലവുകളുമില്ല എന്ന് മാത്രമല്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ ഓർമ്മിക്കണം, ഇത് കൊള്ളാമെന്ന് തോന്നി കണ്ടമാനം കഴിക്കാനൊന്നും പാടില്ല. അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ മൂന്നോ നേരമൊക്കെ കഴിച്ചാൽ മതി. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ വിശദമായിട്ട് ഐറ്റംസ് എഴുതുന്നുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്നറിയുക, നല്ല കൃഷ്ണ തുളസിയുടെ ഇല 30 എണ്ണം എടുക്കണം. ആരോഗ്യമുള്ള ഒരാളിനുള്ള ഒരു മരുന്നിൻ്റെ കൂട്ടാണ് ഈ പറയുന്നത്. പ്രായത്തിൻ്റെ വ്യത്യാസമനുസരിച്ചും ആരോഗ്യസ്ഥയുടെ വ്യത്യാസമനുസരിച്ചും അതിൻ്റെ എണ്ണം കുറച്ച് 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 കൊണ്ടുവന്ന് സ്വയം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളിന് ഈ ഔഷധം ഉണ്ടാക്കണമെങ്കിൽ കൃഷ്ണ തുളസിയുടെ 30 ഇല നമുക്ക് വേണം. അതുപോലെ പൂവാങ്കുറുന്തലിൻ്റെ 30 ഇല അതും വേണം. ചെറിയ ഇലകളാണ്, അത് അടത്തിയെടുക്കണം. അതിൻ്റെ ഞെടുപ്പോട് കൂടി അടത്തിയെടുക്കണം. 30 എണ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ചെറിയ തണ്ടിൽ നിന്ന് ഓരോ ഇല അടത്തണം. അതും 30 എണ്ണം നമുക്ക് വേണം. അത് കഴിഞ്ഞാൽ ചെറിയ ആടലോടകത്തിൻ്റെ ഇല 1 എണ്ണം, ഒരു ചെറിയ കുടംപുളിയുടെ കഷ്ണം, കുടംപുളി അതായത് തോട്ടുപുളി എന്നൊക്കെ പറയുന്നത് സാധാരണ മീൻ കറി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പുളി, അതിൻ്റെ 1 കഷ്ണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം മതി, ഒരു 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം മതി. അതിലൊരു കഷ്ണം ഇഞ്ചി ചതച്ച് അങ്ങിടുക. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു സംഗതി, ഒരു 6 കുരുമുളക് എടുക്കുക, ചതക്കുക, അതിനകത്തിടുക. ഇതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു പാത്രത്തിലിട്ടിട്ട്, ചെറിയ പാത്രമാണെ സൗകര്യമാണ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തോന്നണം എത്രയുണ്ടെന്നുള്ള ഒരു അളവ് നമ്മുടെ മനസ്സിൽ കാണണം. ഈ ഇലയുടെ കൂടെ ഈ 1/2 ഗ്ലാസ് വെള്ളം കിടന്നാൽ എവിടം വരെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കാണുക. അതിനുശേഷം അതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക. അതായത് 2 ഗ്ലാസ് വെള്ളമാണ് ടോട്ടൽ വേണ്ടത്. അത് നല്ലവണ്ണം തിളച്ച് വെന്ത് വറ്റി 1/2 ഗ്ലാസ്സായിട്ട് മാറണം. അതിനാണ് നമ്മൾ ആദ്യം 1/2 ഗ്ലാസിൻ്റെ അളവ് കണ്ടത്. അത്രയും ആകുമ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുക. ഈ സാധനം എടുക്കുക, അരിച്ചെടുക്കുക, അതിനകത്ത് 1 നുള്ള് ഉപ്പിടുക. എന്നുവെച്ചാൽ ജസ്റ്റ് ആ പുളിയുടെയൊക്കെ ആ അസ്വാരസ്യങ്ങളൊക്കെ മാറാവുന്ന രീതിയിൽ 1 നുള്ള് ഉപ്പിടുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി വെക്കുക. ഇത് സാമാന്യ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ 1 പ്രാവശ്യം കൊണ്ട് കഴിക്കാം. ആരോഗ്യക്കുറവുള്ള ആളാണ് 2 പ്രാവശ്യം കൊണ്ട് കഴിക്കാം. അതല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കേണ്ടതായിട്ട് വരും. 1/2 സ്പൂണോ 1 സ്പൂണോ ഒക്കെ വെച്ച് കൊടുക്കുക. പല പ്രാവശ്യമായിട്ട് കൊടുക്കാവുമെന്ന് നോക്കുക. എങ്ങനെയാണെങ്കിലും ഇത് 1 ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാം, അത്രേ വേണ്ടു. പനി ആളിനെ വിട്ടു പോകുന്നത് നമുക്ക് പ്രത്യക്ഷ അനുഭവമാണ്. പനി പോവുക മാത്രമല്ല ക്ഷീണമില്ലാതെയും വരും. ഏറിപ്പോയാൽ 2 ദിവസം അല്ലേ 3 ദിവസം, അതിനപ്പുറം 1 ദിവസം കൂടെ പോലും കൊടുക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ ഇതുവരെ നമ്മളുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. 2 അല്ലേ 3 നേരത്തെ ആവശ്യം വരാറുള്ളൂ. ഇനി ഏറിപ്പോയാൽ 2-ഓ 3-ഓ ദിവസം എന്ന് മാത്രമല്ല, പനിയുടേതായ അമിതമായ ക്ഷീണമൊന്നും ആളിന് വരാറുമില്ല. പനി ഏത് തരവുമായിക്കോട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ആ വൈറസ് ഈ വൈറസ് വേറെ വൈറസ് അത് മറ്റത് മറിച്ചതെന്നൊക്കെ നമ്മളൊക്കെ ധാരാളം പേരുകളൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും പുതിയ പുതിയ പനി വരുമ്പം പത്രത്തിൽ കൂടെയൊക്കെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. അങ്ങനെ എന്ത് പനിയാണെങ്കിലും, പകർച്ചപ്പനിയാണെങ്കിലും അല്ലാതെ വരുന്ന പനിയാണെങ്കിലും, പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ധാരാളമാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, വേറെ എന്തെങ്കിലും
അതായത് ഇപ്പം അൾസർ ഉണ്ടായി, അതിന് വരുന്നൊരു പനി, അതിന് ചികിത്സ ചെയ്ത് പോരാ. സാധാരണഗതിയിൽ വരുന്ന പനികൾക്ക്, അത് പകർച്ചപ്പനിയാകട്ടെ അല്ലാത്ത പനിയാകട്ടെ ജലദോഷപ്പനിയാകട്ടെ, അതിനെ മാറ്റാൻ ഏറ്റവും സൗമ്യമായിട്ട് ചെയ്യാവുന്ന, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രതിവിധി, നമ്മുടെ നാട്ടിൻപുറത്ത് പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിവിധി അതാണിത്. ഇനി പനിയോടനുബന്ധിച്ച് വരുന്ന ക്ഷീണവും അതിനുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും, അതുകൂടെ ജസ്റ്റ് നോക്കുക. പക്ഷേ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കി ബോധ്യപ്പെട്ട് ശരിയാണ് അനുഭവം എന്ന് വന്നു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കാൻ ഒട്ടും മടിക്കണ്ട, കാരണം ഇതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ നാട്ടു ചികിത്സ ലോകം മുഴുവൻ അറിയട്ടെ, നമ്മുടെ നാട്ടുകാർ മുഴുവൻ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങട്ടെ. ചികിത്സ എന്നുള്ള അർത്ഥത്തിൽ ചെയ്യണമെന്നില്ല, ഒരു നാടൻ പ്രതിവിധി, ഞങ്ങളുടെ മുത്തശ്ശിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാടൻ പ്രതിവിധിയാണ്, നിങ്ങൾ വേണമെന്ന് പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെ പോകട്ടെ, പ്രചരിക്കട്ടെ. കാരണം കേരളത്തിൻ്റെ പൈതൃകത്തിൽ ഇതുവഴി ഇതുപോലെ അനവധി സംഗതികളുണ്ട് എന്ന് നിലവിലുള്ള തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും അറിയണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ വേറൊരു മാർഗവുമില്ല. അടുത്തൊരു എപ്പിസോഡ് വരെ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.